ഹായ് ഡിയേഴ്സ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഈ ലീഫ് കണ്ടിട്ട് നിങ്ങൾ ഈ ലീഫ് ഇല്ല അതുകൊണ്ട് തയ്യാറാക്കാൻ കഴിയില്ല എന്ന് കരുതണ്ട ഇതേ റെസിപ്പി നമുക്ക് പ്ലാവിലയിലും വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം ആദ്യം ഞാൻ ഇവിടെ ഒന്നര ക്ലാസ് വെള്ളം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഇതുപോലെ ഒന്നര ഗ്ലാസ് തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ എളുപ്പത്തിന് രാവിലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം മാവ് ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താണ്ട് മാറ്റി വെച്ചാൽ വൈകുന്നേരം ഒരു കടിയും ചായക്കടിയും കൂടിയും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്കൊന്ന് പൊടി വാട്ടി എടുക്കാം തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് പൊടിയും ഒക്കെ തുല്യ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഞാൻ പൊടി പോലെ വാട്ടി സ്റ്റവിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് ഇപ്പം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം കൈ ഇതുപോലെ തൊടുമ്പോൾ ഒരു ഇളം ചൂട് വേണം കേട്ടോ നല്ലതുപോലെ തണുക്കാൻ വെക്കരുത് ഇതുപോലെ വെള്ളം ആവശ്യമെങ്കിൽ കയ്യിൽ അല്പം വെള്ളമൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നിങ്ങൾക്കൊക്കെ പത്തിരി ഉണ്ടാക്കാൻ അറിയല്ലോ അതുപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത് അതിൽ നിന്നൊന്നും മാറ്റമായിട്ടൊന്നുമില്ല ഇതുപോലെ കുഴച്ച് എടുത്തതിന് ശേഷം ഞാനൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കുകയാണ് പത്തിരിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ റെസിപ്പി കൂടി ചെയ്യാതെ കുറച്ച് മാവ് അധികം എടുത്തതാണ് കേട്ടോ ഇപ്പം ഞാനിത് തയ്യാറാക്കിയിട്ട് പത്തിരി തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് മാറ്റി എന്ന് കരുതി ഇനി നമുക്കിത് കുഴച്ചെടുത്തതിനു ശേഷം കയ്യിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലാക്കിയിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം അതുപോലെ നല്ല പോലെ കുഴച്ച് മാറ്റി വെക്കാം ഇനി ഞാൻ വൈകുന്നേരമാണ് മറ്റുള്ള പണി ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് അണി ശർക്കര ഇതുപോലെ ചുരണ്ടി എടുത്തതും കൂടി ചേർക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടി രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കരപ്പാവ് തയ്യാറാക്കിയിട്ട് തേങ്ങ അതിലിട്ടൊന്ന് വിളച്ചെടുത്താൽ മതി ഇതുപോലെ ചെയ്താലും എളുപ്പത്തിന് തന്നെ ചെയ്തെടുക്കുക എന്ന് കരുതിയിട്ടാണ് ഈ മെത്തേഡിൽ ചെയ്യുന്നത് ശർക്കര പാവം ഒന്നും തയ്യാറാക്കാതെ രണ്ടാണ് ശർക്കരയുള്ളൂ ഇപ്പം നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കിതുപോലത്തെ ഇലകളാണ് ഇത് കറുകപ്പട്ടുണ്ടാവില്ല അതിൻ്റെ ലീഫാണ് ഇവിടെ വീട്ടുവളപ്പിൽ തന്നെ കറുകപ്പട്ടേൻ്റെ ഒരു തയ്യൻ്റെ അതിൽ നിന്ന് അല്പം ലീഫ് എടുത്തതാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എല്ലാ ലീഫൊക്കെ പറ്റുകയാണെങ്കിലും എടുക്കാവുന്നതാണ് ഈ ഇലയാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി ഇത് ഇതുപോലെ കുമ്പിളാക്കി പിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഈർട്ടിളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഈർക്കിളിയൊന്നും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് തൂത്ത് പിക്ക് ഉണ്ടാവില്ല അത് വെച്ചിട്ടും യൂസ് ചെയ്യാത്ത നല്ല ഫ്രഷായിട്ടുള്ള തൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിങ്ങനെ കുമ്പിളാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ രണ്ട് തലയും ഇതുപോലെ ചേർത്ത് ഒന്ന് കുത്തി കൊടുത്താൽ മതി ഈ കുമ്പിളൊന്ന് നിവർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്ലാവിൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇലകളെല്ലാം ഇതുപോലെ കുമ്പിളാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് ഒന്നും കൂടി മിക്സാക്കി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ഉരുള കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ കുമ്പിളിലോട്ട് വെച്ച് എന്നിട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നടുവിൽ ഇതുപോലെ ഒരു കുയി രൂപത്തിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ആ നടുവിലോട്ട് ഫില്ലിങ് ഒരു സ്പൂൺ ഒന്നര സ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മുകളിലുള്ള ഭാഗം വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളൊന്ന് കവർ ചെയ്ത് ചെയ്യാം ഇനി ഇത് കുറച്ച് കുറവാണെങ്കിൽ അല്പം ആവെടുത്തിട്ടൊന്ന് ഇതൊന്ന് അതുപോലെ അടക്കുക ആ ഫില്ലിങ് പുറത്ത് കാണാത്ത വിധം നമുക്കൊന്ന് ഫില് ചെയ്യാം ഇപ്പം ഇതായ നമ്മുടെ ഒരു കുമ്പൾ വട റെഡി ആയിട്ട് നല്ല പോലെ പ്രെസ്സ് ചെയ്തിട്ടൊന്ന് ഇതാക്കി എടുത്താൽ മതി ആ ഒരു ഷേപ്പിലൊക്കെ വരാൻ വേണ്ടി അടിയിലേറ്റം വരുന്നത് പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതായത് ഇത് പ്രസ്സ് ചെയ്യുന്നതുകൂടെ തന്നെ ആ നടുവിലായിട്ടൊരു ദ്വാര ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്തെടുത്താൽ ഫില്ലിങ് അവിടെ നിറക്കാവുന്നതാണ് നമ്മുടെ കോഴിക്കട്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ കേട്ടോ അതൊരു ഈ ഒരു ഷേയ്പ്പിലാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷനും കൂടി എന്നെ പോലെ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതാ കുമ്പിളൊക്കെ അവിടെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഇടിൽ തട്ടിലും ഒക്കെ വെച്ച് സ്റ്റീം ചെയ്യുക ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ തട്ടാണ് അതിൽ ഇവ ഓരോ നിങ്ങൾ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റീം ചെയ്യാൻ പറ്റിയ അതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നത് രണ്ട് ലെയറായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇഡലിത്തട്ടൽ വെച്ചതാണ് ചെയ്യാ ചെയ്തെടുത്താലും മതി ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി തിളച്ച വെള്ളത്തിലോട്ട് ഈ സ്റ്റാൻഡ് ഇറക്കി വയ്ക്കുകയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക